ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗിവ് അവേ ഇന്ന് രാത്രി 10 മണിക്കാണ് കേട്ടോ. 10 മണിയുടെ മാച്ചിലാണ്, മഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സ് ആഴ്സണൽ മാച്ചിലാണ് ഇന്നത്തെ ഗിവ് അവേ വെച്ചേക്കുന്നത്. ഇതുവരെ അധികം ആൾക്കാരൊന്നും ആയിട്ടില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ മാച്ചിൻ്റെ ചെറിയൊരു അനലൈസിസാണ്. ഇന്നത്തെ മാച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് നല്ല ടീമുകൾ തമ്മിലാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആര് ജയിക്കുന്നത് കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ചെറിയൊരു വീഡിയോ ചെയ്യാണ് ഇന്നത്തെ മാച്ചിനെ കുറിച്ച്, ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നന്നായിട്ട് കളിയെ കുറിച്ച് അറിയണവരും കളി സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ സ്വന്തമായിട്ടുള്ള ഐഡിയൽ ടീം ഇടാം, ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും വീഡിയോ കണ്ടിട്ട് അതിലെ ഡ്രീം ഇലവനിലെ കോണ്ടസ്റ്റിൻ്റെ കോഡ് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കിട്ടോ. അതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കോഡ് അയച്ചു തരാം ഡ്രീം ഇലവനിൽ ജോയിൻ ആവാനുള്ളത്. അപ്പോൾ 10 മണി വരെയാണ് ഡ്രീം ഇലവനിലെ ഡെഡ് ലൈൻ. അതിനു മുമ്പ് ടീം എഡിറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. 9 മണി 9:30 ആകുമ്പോഴേക്കും ലൈനപ്പ് വരും. എന്തായാലും 9 മണി 9:30 വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ടീം എഡിറ്റ് ചെയ്യാനുള്ളവർ എഡിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ചെറിയൊരു അനലൈസിങ് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്ഥിരമായിട്ട് ഫുട്ബോൾ മാച്ചസ് നോക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സോഫ സ്കോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് കേട്ടോ. അതിൻ്റെ ഞാൻ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോഫ സ്കോറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ മാച്ച് 10 മണിക്കാണ്, നമ്മുടെ ഗിവ് അവേ നടക്കുന്നത് ഈ മാച്ചിൽ തന്നെയാണ്. ആഴ്സണൽ വേഴ്സ് മഞ്ചസ്റ്റർ യുണൈറ്റഡ്. 10 മണിക്കാണ് കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ ആ ടൈമിൽ തന്നെ ഡെഡ് ലൈൻ ആവും ഡ്രീം ഇലവനിൽ. അതുവരെ എഡിറ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാം റാങ്കിലാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ആഴ്സണൽ നിൽക്കണം കേട്ടോ. മഞ്ചസ്റ്റർ യുണൈറ്റഡ് 4-ാം റാങ്കിൽ, 4-ാം റാങ്കിൽ നിന്ന് 3-ാം റാങ്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, 4-ാം റാങ്കിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ആഴ്സണൽ, സെക്കൻഡ് മഞ്ചസ്റ്റർ സിറ്റി, ന്യൂകാസിൽ തേർഡ്, മഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫോർത്ത്. നല്ല ഫോമിലാണ് ഇപ്പോൾ മഞ്ചസ്റ്റർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പിന് ശേഷം ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ നല്ല ഫോമിലാണ്. അതുപോലെ തന്നെ ആഴ്സണലിലും നല്ല കളിയാണ് കളിക്കുന്നത്. അവരുടെ പോസിബിൾ ലൈനപ്പ് ഒന്ന് നോക്കാം. ആഴ്സണലിൽ മെയിൻ പ്ലേയേഴ്സ് ഒരു ഉണ്ട്. ആർക്കെങ്കിലും ഇഞ്ചുറി ഉണ്ടോയെന്ന് നോക്കാം. മെയിൻ പ്ലേയേഴ്സ് ഗബ്രിയൽ ജീസസ് ഇല്ല, നെൽസൺ ഇല്ല. മഞ്ചസ്റ്റർ യുണൈറ്റഡിൽ സാൻജോ ഇല്ല, മാർഷ്യൽ ഇല്ല. ഇവരൊക്കെ കുറേ നാളായിട്ട് കളിക്കാത്ത ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ മെയിനായിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ആഴ്സണലിലെ ബി സാക്ക അത്യാവശ്യം നല്ലൊരു പ്ലെയറാണ്. അതുപോലെ എൻകെദിയ നല്ലൊരു പ്ലെയറാണ്. മാർട്ടിനെല്ലി നല്ലൊരു പ്ലെയറാണ്. ഈ 3-4 പ്ലേയേഴ്സാണ്. ഒഡേഗാർഡ് നല്ല പ്ലെയറാണ്. ഈ 4 പ്ലേയേഴ്സാണ് ആഴ്സണലിലെ ഗോളടിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള പ്ലേയേഴ്സ് കേട്ടോ. ഓഡേഗാർഡ്, സഗ, എൻകെദിയ, മാർട്ടിനെല്ലി. അതുപോലെ തന്നെ അവരുടെ ബാക്ക് അത്യാവശ്യം നല്ല ബാക്കാണ്. അപ്പോൾ ഈ കളിയിൽ നമുക്ക് ആര് ജയിക്കുമെന്ന് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ മഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫോർവേഡിലും ഈ 4 പ്ലേയേഴ്സ് തന്നെയാണ് മെയിനായിട്ട് അവർക്കുള്ളത്. വെഗ്ഗോസ്റ്റ്, റാഷ്ഫോർഡ്, ബ്രൂണോ ഫെർണാണ്ടസ്, ആൻ്റണി. ഈ 4 പ്ലേയേഴ്സാണ് മഞ്ചസ്റ്ററിൽ ഗോളടിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ളത്. എറിക്സൺ നല്ലൊരു പ്ലെയറാണ്. എറിക്സൺ ഒരുപാട് ചാൻസ് ഒക്കെ ഉണ്ടാക്കുന്ന പ്ലെയറാണ്. അതുപോലെ ഈ 2 വിങ് കളിക്കുന്ന പ്ലേയേഴ്സും അവരുടെ മെയിൻ പ്ലേയേഴ്സാണ് കേട്ടോ. ലൂക്ക് ഷോയും ആരോൺ വാൻ ബിസക്കയും. അവർക്കൊക്കെ അസിസ്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കളിയിലെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് 2 ടീമും ഗോളടിക്കാനാണ് ചാൻസ്. ഞാൻ സാധാരണ 1-0 ടീമുകളാണ് കൂടുതലായിട്ട് ഇടാറുള്ളത്. ഇതിപ്പോൾ 2 ടീമും നല്ല സ്ട്രോങ് ടീമായതുകൊണ്ട് 2 ടീം അടിക്കാനാണ് ചാൻസ് മിക്ക. അപ്പോൾ ഈ മാച്ചിൽ കൂടുതൽ ആൾക്കാരും 2 ടീമും ഗോളടിക്കുന്ന ടൈപ്പ് ടീമുകൾ ഇടാനാണ് ചാൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-സൈഡ് ആയിട്ടുള്ള ഇത് പരീക്ഷിച്ച് നോക്കാം. 2 ടീമിനും ചാൻസ് ഉണ്ട്. അപ്പോൾ 1-0 ടീം വേണമെങ്കിൽ ഇട്ട് നോക്കാം. അത് ഞാൻ ഫോർമേഷൻ പറയണില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അങ്ങനെ വേണമെങ്കിലും. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് 2 ടീമും ഗോളടിക്കാനാണ് ചാൻസ്. ആ ഒരു ടീമായിരിക്കും മിക്കവാറും ഇത്. അതിലാണെങ്കിൽ ഈ 4 പേര് അതുപോലെ മെയിൻ ഗോളടിക്കാൻ ചാൻസുള്ള 4 പേര്, അവധിയിൽ നിന്ന് 4 പേര്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും മാറ്റി തിരിച്ചൊക്കെ ഇടുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ കൂടുതലായിട്ട് ഈ കളിയെ കുറിച്ചൊന്നും പറയണില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ടീമും സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് ഈ കളിയെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയണമെന്നുള്ളൂ.
ഇനി നല്ല നല്ല മാച്ചസ് വരും. അത് അധികം ആൾക്കാർ ടീം അധികം ആൾക്കാർക്ക് അറിയാത്ത ടൈപ്പ് ടീമുകളുടെ പ്ലെയേഴ്സിൻ്റെയൊക്കെ നോക്കിയിട്ടാണ്. അങ്ങനെയുള്ള മാച്ചിലാണ് നമുക്ക് നല്ല ചാൻസ് ഉള്ളത്. അങ്ങനെയുള്ള മാച്ചുകളാണ് ഞാൻ എല്ലാ ദിവസവും ഓരോന്നും ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഗിവ് എ വെച്ചുകൊണ്ട് ഒന്ന് പറയണമെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഈ ഡ്രീം ഇലവനിൽ 10 മണിക്കുള്ള മാച്ചാണ് ഞാൻ ഗിവ് എ കോണ്ടസ്റ്റിൽ ജോയിൻ ചെയ്തതൊക്കെ. അത് ടോപ്പിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. നമ്മുടെ ഗിവ് എ കോണ്ടസ്റ്റ് എത്ര പേരായത്? 6 പേരായിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഞാൻ ടീം ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു കാര്യം നമ്മൾ നോക്കാൻ മറന്നുപോയിട്ടോ, ഏത് ടീമിൻ്റെ ഹോം? ആഴ്സണലിൻ്റെ ഹോം മാച്ചാണ് കേട്ടോ. മുമ്പ് ഇവിടെ കളി നടന്നപ്പോഴൊക്കെ ജയിച്ചേക്കുന്നത് ആഴ്സണലിലാണ്. കൂടുതൽ കാലത്തവണയും ജയിച്ചേക്കുന്നത് 3-1, 0-0, 2-0, 2-0. അല്ലാണ്ട് ഏറ്റുമുട്ടിയപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ലാസ്റ്റ് മാച്ചിൽ ജയിച്ചേക്കുന്നത്. ആഴ്സണലിൻ്റെ ഗ്രൗണ്ടിൽ അവർക്കൊരു മുൻതൂക്കുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ട് ടീമും ഫോമിൽ കളിക്കുന്നതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ ചാൻസ് ഉണ്ട്. രണ്ട് ടീമും ഗോളടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ മാച്ചിൽ. അപ്പോൾ നമുക്ക് ഡ്രീം ഇലവനുള്ള ടീം ഒന്ന് നോക്കാം കേട്ടോ. ആഴ്സണലിൻ്റെ പ്ലെയേഴ്സിനെ ആദ്യം സെലക്ട് ചെയ്യാം. മാർട്ടിനെല്ലി, എൻകേദിയ, സാഗ, ഒഡേഗാർഡ്, വൈറ്റ്, ഗോളി, യുണൈറ്റഡിൻ്റെ റാഷ്ഫോർഡ്, ഫെർണാണ്ടസ്, ആൻ്റണി, ലൂക്ക് ഷോ, ബിസക്ക. ഇതാണ് ഞാനൊരു ജസ്റ്റ് ഒരു ടീം ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഗോളടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. റാഷ്ഫോർഡും എൻകേദിയം ഇന്ന് ഗോളടിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ റാഷ്ഫോർഡും ബ്രൂണോ ഫെർണാണ്ടസിനെയാണ് ഞാൻ വൈസ് ക്യാപ്റ്റൻ ഇടുന്നത്. ബ്രൂണോ ആയിരിക്കും മിക്കവാറും ക്യാപ്റ്റൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻകേദിയനെ മാറ്റി വെഗോസിന് ഇടാൻ. രണ്ടുപേർക്കും സെലക്ഷൻ കുറവാണ്. ലൈനപ്പ് വന്നതിന് ശേഷം മാറ്റിയിട്ടുള്ളൂ. ഞാൻ എൻകേദിയനെയാണ് എടുത്തേക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2-1 ഏത് ടീം ജയിക്കുന്നു എനിക്ക് കറക്റ്റ് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. 2-1 ഞാൻ പ്രതീക്ഷിക്കുന്ന സ്കോർ കേട്ടോ. അപ്പോൾ റാഷ്ഫോർഡ് ക്യാപ്റ്റൻ, ബ്രൂണോ വൈസ് ക്യാപ്റ്റൻ, ആ ഒരു ടീമാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോർമേഷനിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇത് പറയുന്നത്. ഇത് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണില്ല, കാരണം രണ്ട് ടീമും അത്ര സ്ട്രോങ് ടീമാണ്. നമുക്ക് ഒട്ടും പ്രവചിക്കാൻ പറ്റില്ല ഇത് ആര് ജയിക്കും എന്ത് സ്കോർ വരുന്നുള്ളത്.